ഇതാണ് പബ്ജി ലൈറ്റ് ഞാൻ നിർത്തി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എനിവേ, വെൽക്കം ടു ഡി എൻ എക്സ് ഇ സ്പോർട്സ് ലൈവ് റൂം മാച്ച്. സോ ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മാച്ച് നമ്മുടെ ഡർട്ടി ഹെഡ്സിൻ്റെ മാച്ച് റൂം മാച്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്ന് അവർ കളിക്കുന്ന മാപ്പ് മിറാമറാണ്. നമ്മുടെ സ്ലോട്ട് നമ്പർ 6 മുതലുള്ള, ഐ തിങ്ക് സോ, അതെ, 6 മുതലുള്ള ഡീറ്റെയിൽസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്ലോട്ട് നമ്പർ 6 അൾട്ര എന്ന് പറഞ്ഞ ടീമാണ്. പിന്നെ അതുപോലെ തന്നെ ലുനാറ്റിക്സ് എന്ന് പറഞ്ഞ 7 സ്ലോട്ട് 7 ലുനാറ്റിക്സ് എന്ന് പറഞ്ഞ ടീം, സ്ലോട്ട് 8 സൈക്കോ എന്ന് പറയുന്ന ടീമാണ്, സ്ലോട്ട് 9 മെഗാട്രോണിക്സ്, പിന്നെ സ്ലോട്ട് 10 MS-13, സ്ലോട്ട് 11 C-43 എന്ന് പറഞ്ഞ ടീമാണ്, സ്ലോട്ട് 12 1DX ബിഗ് ബി എന്ന് പറഞ്ഞ ഇതാണ്, പിന്നെ ഹോക്സ് എന്ന് പറഞ്ഞ ടീമാണ് 13, 14 ഗോസ്റ്റ്, 15 TS ആണ് വന്നിരിക്കുന്നത്, 15 TS പിള്ളേരാണ്, TM. പിന്നെ നമ്മുടെ 16 ആസ്റ്റക് എന്ന് പറഞ്ഞ ടീമാണ് വന്നിരിക്കുന്നത്, 17 ഇന്ത്യൻ സ്ക്വാഡ് എന്ന് പറഞ്ഞ ടീം എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. 18 നമ്മുടെ ഫേക്ക് എക്സ്, 19 എക്സൻസ് എൻഎക്സ് എന്ന് പറഞ്ഞ ടീം, 20 ബാർബേറിയൻ, 21 7CXB, പിന്നെ 22 ഡെഡ് ഷോട്ട്, 23 നമ്മുടെ എക്സലൻസി എന്ന് പറഞ്ഞ ടീമാണ്, 24 ഡെഡ് എക്സ്, പിന്നെ 25 ഡർട്ടി ഹെഡ്സ് എന്ന് പറഞ്ഞ ടീമാണ്. അപ്പോൾ സോ ഇന്ന് ടോട്ടൽ 20 സ്ലോട്ടാണ് വരേണ്ടത്. ആക്ച്വലി എനിക്കൊന്ന് 16 ടീമുകളെ വന്നിട്ടുള്ളൂ, ബാക്കി എന്തോ ടീമുകളൊക്കെ മിസ്സായിട്ടുണ്ട്. അത് മിസ്സായ ടീമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. നമുക്കിപ്പോൾ കാണിക്കുന്ന ഇത്രയും സ്ലോട്ടുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള. 6, 7, 8, 9, 10, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. സച്ച് ഇസ് ബിഗ് ഫാൻസ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ മിറാമറിൽ നമ്മുടെ ഡർട്ടി ഹെഡ് ഷോട്ടിലെ എത്ര മിടുക്കന്മാരുണ്ട്, അല്ലെങ്കിൽ എത്ര നല്ല ഗുഡ് പ്ലെയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇതിനോ ഈ ഇവരുടെ ഒരു ഗെയിം പ്ലേയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തേ ഉള്ളൂ. സോ ഇന്ന് നമുക്കറിയാം ഏതൊക്കെ ഒരു നല്ല ടീമംഗങ്ങൾ, നല്ല ടീം മെമ്പേഴ്സ്, നന്നായിട്ട് കളിക്കുന്ന മെമ്പേഴ്സ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. എനിവേ, നമ്മൾ ഒരു കളി കൊണ്ട് മാത്രം ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം വരുന്ന ഇനി കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു മാച്ചിൽ മാത്രമേ നമുക്കത് കൺഫേം ആയിട്ട് പറയാൻ പറ്റൂ ഏതൊക്കെ ടീമാണ് ഒരു ആവറേജ് കളി, അല്ലെങ്കിൽ ഹൈ ക്ലാസ്, അല്ലെങ്കിൽ കളിയിൽ നിന്ന് കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ടീം ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയൂ. എനിവേ, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ ഇന്ന് കയറിയിരിക്കുന്നത്. സോ എനിക്കതിനെക്കുറിച്ച് വലിയ എന്താ പറയുക, ഏതൊക്കെ ടീം എങ്ങനെയൊക്കെ കളിക്കുമെന്നുള്ളൊരു ധാരണ ഇല്ല. നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടെ ഞാനും വെയിറ്റിങ്ങിലാണ് ഏത് ടീമായിരിക്കും ഫസ്റ്റ് ഫൈറ്റ് എടുക്കുന്നത് എന്ന് തന്നെ നമുക്ക് നോക്കാം. എനിവേ, എന്തായാലും നിങ്ങളിലൊരാളായി ഞാനും ചേരുന്നു. നമ്മളെന്തായാലും ഫസ്റ്റ് നമ്മുടെ സ്ലോട്ട് നമ്പർ 6 സ്ലോട്ട് നമ്പർ 6 നമ്മൾ സ്പെക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലോട്ട് നമ്പർ 6 എന്ന് പറയുന്നത് നമ്മുടെ അൾട്ര എന്ന് പറഞ്ഞ മെമ്പേഴ്സാണ്. സോ അതുകൊണ്ട് നമുക്ക് നോക്കാം അൾട്ര ഉള്ള മെമ്പേഴ്സ് കാറൊക്കെ എടുത്ത് സെറ്റായിട്ട് ചാടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ലോട്ട് 19 എക്സൻ ടീംസ് ആയിട്ടാണ് ശ്രീകാന്ത് വിളിക്കുന്നതിൽ. എന്താണ് ബ്രോ മക്കാസ് ബ്രോ ഈർ ബ്രോ, ഇത് നമ്മുടെ DNX റൂം മാച്ച് അല്ല, DNX റൂം മാച്ച് ഡർട്ടിക്കാണ്. സോ ഇത് നമ്മുടെ ഡർട്ടി ഹെഡ് ഷോട്ടിൻ്റെ ഡർട്ടി ഹാർട്സിൻ്റെ റൂം മാച്ചാണ്. അതിൽ നമ്മളിന്ന് ജോയിൻ ചെയ്തോളൂ, ഞാൻ പറഞ്ഞു നമ്മളിന്ന് ജോയിൻ ചെയ്തോളൂ, നമുക്കറിയില്ല ഏതൊക്കെ ടീമാണ് കളിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഇന്നത്തെ ഒരു കളി കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ഏതെങ്ങനെയാണ് കളിയുടെ രീതി, ഏതൊക്കെ ടീമിനാണ് നമുക്ക് എന്താ പറയുന്നത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ടീമായിരിക്കും ഫസ്റ്റ് പുഷിങ്ങിലേക്ക് ആ ഒരു രീതിയിലേക്ക് മൂവ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാൻ കഴിയും. എനിവേ, നമുക്ക് സ്ലോ ഇപ്പോൾ ഫൈറ്റ് നടക്കാൻ ഇനി ചാൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് നമ്മുടെ ആസ്റ്റക്ക്
ആസ്ട്രക് എന്ന ടീമിൻ്റെ ഗോസ്റ്റ് ടീം ഉണ്ടോ? ഇല്ല ബ്രോ, ഗോസ്റ്റ് ടീം ഇതിൽ ഗോസ്റ്റ് ടീം ഉണ്ടോ എന്നുള്ളത്, കാരണം ഗോസ്റ്റ് ടീം ഉണ്ട് ഇത് നമ്മുടെ, ആ യെസ് ഗോസ്റ്റ് ടീം ഇതിനകത്തുണ്ട്. മക്കാസ് ആൻഡ് രാവൺ ജോക്കർ പ്രോസ്, യെസ് ബ്രോ, അവർ അവർ ഈ ടീമിലുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം ഗോസ്റ്റ് ടീമിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് നമുക്ക് തന്ന എന്താ പറയുക നമ്മുടെ മെമ്പർ അത് അയച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു. സോ അതുകൊണ്ടായിരിക്കാം. സ്ലോട്ട് നമ്പർ, ഗോസ്റ്റിൻ്റെ സ്ലോട്ട് നമ്പർ ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് വൺ സെക്കൻഡ് ഹോൾഡ് ഓൺ. ഗോസ്റ്റിൻ്റെ 14 ആണ്. ആ ഓക്കെ, ഗോസ്റ്റ് സ്പോർട്സ്, സോറി സോറി സോറി, ദയവായി ക്ഷമിക്കുക, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഗോസ്റ്റ് ആ ഡി എൻ എക്സ് സ്പോർട്സിൻ്റെ റൂമിൽ കീപ്പ് ചെയ്യുന്ന ആ ഒരു മക്കാസ് ബിഗ് ഫാൻസ് ഷാനെ, അത് നമ്മളെ ബിഗ് മക്കാസിൻ്റെ ബിഗ് ഫാനാണ്, ഞാനും മക്കാസിൻ്റെ ബിഗ് ഫാനാണ്, ഗോസ്റ്റിലെ ഓരോ മെമ്പേഴ്സിൻ്റെ ബിഗ് ഫാൻസാണ് ഞാൻ. അതുപോലെ തന്നെ ഓരോ ടീമിനും നമുക്കിപ്പോൾ നമ്മുടെ റൂം കളിക്കുമ്പോഴുള്ള ഓരോ ടീമുകളുടെ പോലെ തന്നെ ഒരു ബിഗ് ഫാനാണ് ഞാനും. സോ നമുക്ക് ഈ ഈ റൂമിൽ ആരൊക്കെയാണ് നമ്മുടെ ബിഗ് ഫാൻസാണ് നമുക്ക് നോക്കാം. സോ മക്കാസും ടീമും അല്ലെങ്കിൽ ഗോസ്റ്റ് ടീം ഫുള്ളൊരു ബിഗ് ഫാൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളതിനുള്ള രാഹുൽ ഗോസ്റ്റ് ടു ഇയർ, ഓക്കെ, ഗോസ്റ്റ് ടു ഇയർ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഏത് ടീമാണ് കൂടുതൽ സ്പെക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇതിൻ്റെ ഗെയിം പ്ലേ കാഴ്ചവെക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഞാനും നിങ്ങളെപ്പോലെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ സോ നമുക്കത് കാണാം, ഫൈറ്റ് എടുക്കുന്ന ടീം ഏതാണെന്നുള്ളത് ഫസ്റ്റ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. എനിവേ ഇവിടെ ഫൈറ്റ് കാണാൻ ഗോസ്റ്റ് നമ്മുടെ സ്ലോട്ട് നമ്പർ 8, സ്ലോട്ട് നമ്പർ 8 ആരാണ്? സൈക്കോ, സൈക്കോ സൈക്കോ എസ് കെ കില്ലർ താനോസ് എന്നായിരിക്കും, മേ ബി ഐ ഡോണ്ട് നോ. എനിക്ക് ഞാൻ അതിൻ്റെ എന്താ പറയുന്നത് നമ്മുടെ പെന്നെയും എഴുതുന്ന കുറച്ച് ചെറുതാക്കിട്ടിരിക്കുന്ന പറഞ്ഞാൽ വായിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല ഇതുപോലെ കടുംപെട്ട് പേരുകൾ വായിക്കാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇനിമേ എന്തായാലും നമുക്ക് സൈക്കോ, അത് രണ്ടാമത്തെ വിഷയം, അതൊക്കെ വിട്. നമ്മളെന്തായാലും സൈക്കോടെ സൈക്കോയെ സ്പെക്ക് ചെയ്യുന്നു. സ്ലോട്ട് നമ്പർ 90 ആയിട്ട്, സ്ലോട്ട് നമ്പർ 90 ആയിട്ട് ഫൈറ്റ് എടുക്കാനുള്ള എല്ലാ ഒരു ലക്ഷണങ്ങളും അല്ലെങ്കിൽ എല്ലാ ഒരു ഇതും നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം ഇവരുടെ തൊട്ട് നിയറസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്ലോട്ട് നമ്പർ 19 ടീം ഇവിടെ വെയിറ്റിങ്ങിലുണ്ട്. വെയിറ്റിങ്ങിലല്ല, ഫൈറ്റ് എടുക്കാൻ റെഡിയായി, അവർ ലൂട്ടിലാണ്. നമുക്ക് എന്തായാലും അവരെ ഒന്ന് സ്പെക് ചെയ്ത് നോക്കാം. അതെ, അവരോട് നമ്മുടെ ആരാണ്, റാഷി മാക്സോ പി, പിന്നെ ആരാണ്, തനാത്തോസ്, ഓ ഇതും തനാത്തോസ്, ഓക്കെ. അപ്പോൾ അവർ ലൂട്ടൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും ഈ ഫൈറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു ടീമും ഫൈറ്റ് എടുത്ത് കണ്ടുന്നില്ല, സോറി കാണുന്നില്ല. അപ്പോൾ ഗോസ്റ്റ്, രാഹുൽ ഗോസ്റ്റ് ഉണ്ട് ബ്രോ, ഗോസ്റ്റ് നമ്പർ സ്ലോട്ട് 14 ആണ്. സോ ഗോസ്റ്റിനെ സ്പെക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും അവർ ലൂട്ടിലാണ്, അവരുടെ അടുത്ത് ആരുമില്ല. ഇവരെ നമ്മൾ ഗോസ്റ്റിനെ സ്പെക്ക് ചെയ്യുന്നത് ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ എനിവേ നമുക്ക് എന്തായാലും നമുക്ക് എല്ലാ ടീമിലേക്കും പോകാം. എന്നാലും ഗോസ്റ്റിനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഗോസ്റ്റിനെ എടുത്തിട്ട് പോകാതിരിക്കുന്നില്ല. സോ ഗോസ്റ്റ്, മക്കാസ് ആൻഡ് രാവൺ ആൻഡ് ജോക്കർ ആൻഡ് പ്രോ. സോ ജോക്കർ ഒരു സൈക്കോ, സൈക്കോ എന്ന് സൈക്കോ എന്നല്ല, ഒരു മെൻ്റലി പ്രോബ്ലം ഉള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ ഇന്ന് നമ്മുടെ ലൈവ് കാണുന്ന പുതിയ മെമ്പേഴ്സിനോട് പറയണം, ഗോസ്റ്റിലെ ജോക്കർ ഒരു മെൻ്റലി പ്രോബ്ലം ഉള്ള ആളാണ്. എവിടെ? ഗെയിമിങ്ങിൽ മാത്രം. സോ ഗെയിമിങ്ങിൽ മാത്രം ഒരു മെൻ്റലി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തികച്ചും അവരുടെ ടീം മെമ്പേഴ്സ് പറഞ്ഞത് ജോക്കർ എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയാണ് അവർ പറഞ്ഞത്. സോ അപ്പോൾ ജോക്കറിൻ്റെ കളി നമ്മൾ സ്പെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഗോസിലെ ഏറ്റവും ഡേഞ്ചറസ് ഒരു മാനായി തന്നെ നമ്മൾ ജോക്കറിനെ കാണുന്നു. സോ കഴിച്ച് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടീമിലേക്ക് പോകാം. നമ്മുടെ സ്ലോട്ട് നമ്പർ 13 ഹോക്സിൻ്റെ ടീമിൽ നമ്മുടെ SPY, പാച്ചു, ഡിമോൺ ആൻഡ് മാക്മാക്സ് അവരും അത്യാവശ്യം ലൂട്ടിലൊക്കെ തന്നെയാണ്. സോ അവരിങ്ങനെ ലൂട്ടൊക്കെ എടുത്ത് നമ്മുടെ ടീമിനെല്ലാം സെറ്റപ്പ്, ടീം എല്ലാവരും കോർഡിനേഷനായിട്ട് അവർ അടുത്ത് തന്നെ ഉണ്ട്. വലിയ ദൂരങ്ങളിലൊന്നും അല്ലാതെ തന്നെ അവരെല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് ടീമിലേക്ക് പോവാം. നമ്മുടെ സ്ലോട്ട് നമ്പർ 22, സ്ലോട്ട് നമ്പർ 22 ഡെഡ് ഷോട്ടാണ്. ഡെഡ് ഷോട്ടിലെ നന്ദു സ്കോട്ടിക്ക, അതെ സ്കോട്ടിക്ക എന്ന് പറഞ്ഞ ടീം ഒരു മെമ്പറാണ്. ഈ പേരൊക്കെ വായിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എന്നെ നാക്കുളിക്ക് പോകും. സോ കാഴ്ച അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം നമ്മൾ ഈ പബ്ജിയിൽ ഇത്രയും കഠിനമായ വാക്കുകളൊന്നും വായിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കണം. സോ നമുക്ക് നേരെ അടുത്ത നെക്സ്റ്റ് സ്ലോട്ടിലേക്ക്, സ്ലോട്ട് 18 ഫേക്ക് എക്സിൻ്റെ റിക്സോപ്പ് ഒപ്പി
പിക്കാച്ച്, പിന്നെ എന്താണ് ലൈനക്സ് പി സ്റ്റാരേ. സോ ഇവർ അവരും ലൂട്ടിലൊക്കെ തന്നെയാണ്. ഓരോ ടീമിനടുത്തങ്ങും ഫൈറ്റ് കാണാനുള്ള ചാൻസ് ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നമ്മളിപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സ്ലോട്ട് 19-ലേക്ക് പോകേണ്ടിരിക്കും, കാരണം അവിടെ ആയിരിക്കണം എനിക്ക് അവർ ഫൈറ്റ് ഇപ്പോൾ. കാരണം ഏറ്റവും അടുത്തായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ടീം നിൽക്കുന്നത് നമ്മുടെ സ്ലോട്ട് 19-ഉം 8-ഉം ആണ്. സൈക്കോളെ എസ് കെ കില്ലർ താനോസൊക്കെ സൈക്കോ മാതിരി സൈക്കോയുടെ ഒരു മോഡുലേഷനിലാണോ ഒരു ഗെയിം പ്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും ആ ഒരു അവരുടെ ഗെയിം പ്ലേ എന്നുള്ളത്. ഞാനും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനും നിങ്ങളെപ്പോലെ വെയ്റ്റിങ്ങിലാണ്. ഒരു ഫൈറ്റ് ആരും എടുക്കുന്നില്ല. സോ എന്താണ് അതിനുള്ള കാരണം എന്നെനിക്കറിയില്ല. കോർണർ ഫസ്റ്റ് റൗണ്ട് ആകുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ടായിരിക്കാം ആ ഫൈറ്റ് ഒന്നും അവരെടുക്കാത്ത. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം മിക്കവാറും ഫൈറ്റ് വരാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. എനിവേ ആസ്ട്രക്ക് നമ്മുടെ സ്ലോട്ട് നമ്മൾ എല്ലാവരെയും സ്പെക്ക് ചെയ്തു. യെസ്, നമ്മുടെ ടി എക്സ് ടീമിന് നമ്മൾ സ്പെക്ക് ചെയ്തില്ല. ജാൻകോലോ ഐ ജി എൽ ഓക്കെ ടോക്സിക് ഐ ജി എല്ലോ ഓക്കെ ഐ ഡോ നോ. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഈ ചെറുതും വലുതായിട്ടൊക്കെ എഴുതാനുള്ളതാണ്. ഓക്കെ ബേബി ഓട്ടോറിറ്റീസ് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ടീമിലേക്ക് പോവാം. നമ്മുടെ ഡട്ടി ഹട്സ് എന്ന് പറഞ്ഞ ടീമിൻ്റെ ജവാൻ എമറാൾഡ് ഇറാഖ് ദാവൂദ്. ഓക്കെ, എല്ലാ ഹൈലൈറ്റ്സ് പേരാണ്, കട്ട പേരുകളാണ്, ഒന്നും പറയാനില്ല. ദാവൂദ് എന്നൊക്കെ കേൾക്കുമ്പോഴേ പേടി വരുന്നു. അമ്മോ, വെടിയും പോകാൻ മാത്രമായിരിക്കും, കാരണം അധോലോകത്തിൻ്റെ പേരുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഡട്ടി ഹെഡ്സിന് ഇട്ടിരിക്കുന്ന അതുപോലത്തെ പേരുകളാണ്. സോ അതുപോലത്തെ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മൂവ്മെൻ്റോ ആയിരിക്കും. അവർ ഒരു ഫ്ലയർ അടിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇത് അവർ ഡ്രോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഫ്ലയർ ഡ്രോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏതൊക്കെ ടീം ഇപ്പോൾ പുഷ് ചെയ്യും അല്ലെങ്കിൽ ഏതൊക്കെ ടീമാണ് അവരെ പുഷ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എനിക്കൊന്ന് മേ ബി MS-13 പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അവരുടെ നിയറസ്റ്റ് MS-13 എന്ന ടീം അവരുടെ നിയറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെന്തായാലും പുഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്കൊട്ടും മാറ്റി വെക്കാൻ കഴിയില്ല. സോ അതിനു മുമ്പ് തന്നെ നമ്മുടെ സ്ലോട്ട് നമ്പർ 15-ഉം 12-ഉം കൂടെ ഒരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അവർ തൊട്ട് നിയറസ്റ്റ് ആയിട്ട് ഒരു ഫൈറ്റ് നടന്നു കഴിഞ്ഞു. അത്യാവശ്യം നല്ല എന്താ പറയുക ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സക്കീർ ജീപ്പൊക്കെ എടുത്ത് പോകുമ്പോൾ പുകഞ്ഞ് തള്ളി എവിടെ നിന്നൊക്കെയോ ആർക്കോ ദാനം കിട്ടിയ പോലെ വെടികുണ്ടകളൊക്കെ മേടിച്ചിങ്ങനെ നൈസായിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഫസ്റ്റ് ടീമിൻ്റെ അടി തുടങ്ങി നമ്മുടെ സൈക്കോയും സ്ലോട്ട് നമ്പർ 19-ഉം. അതാ അതിഗംഭീരമായ ഒരു ഫൈറ്റ് തന്നെ എന്ന് പറയാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിയറിയാം. കാരണം സൈക്കോയെ നോക്ക് ചെയ്ത് കഴിഞ്ഞു, സൈക്കോയുടെ രണ്ട് മെമ്പറെ നോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരാൾ മാത്രമാണ്. അപ്പോൾ നൈസായിട്ട് നമ്മുടെ സൈക്കോ താനോസാണ് നോക്കി നോക്കാകത്ത്, ഇനി നോക്കാകാതെ നിൽക്കുക താനോസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ റാഷി പിന്നെ അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ താനോസ് ഒരു നോക്ക് വീഴ്ത്തിയിട്ടുണ്ട്. നമ്മുടെ തിരിച്ച് ഓപ്പോസിറ്റ് നമ്മുടെ ഓക്സ് ടീമിൽ താനോസിന് തന്നെയാണ് എന്താ പറയുന്നത് നോക്ക് വീഴ്ത്തിയിരിക്കുന്നത്. സോ അവിടെ ഒരു പുഷിനുള്ള മാക്സ് ഒ പി ഒരു പുഷിനുള്ള ഒരു മൂവ്മെൻ്റാണ് ഇവിടെ നോക്കുന്നത്. സോ ഒരാൾ റിവൈവ് ആയിട്ടുണ്ട്, നമ്മുടെ കില്ലർ റിവൈവ് ആയിട്ടുണ്ട്. താനോസ് അവിടെ റിവൈവ് കൊടുക്കുന്നു എസ് കെക്ക്. കാരണം ഈ ഒരു മൂവ്മെൻറ്റിൽ നെയ്ഡായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിംഗിളായിട്ട് കയറുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു കളി കണ്ടായിരുന്നു, നമ്മുടെ ഗോസ്റ്റ് പ്രോ ലാസ്റ്റ് സോണിൽ എങ്ങനെയാണ് അതിനെ ഒരു ടീമിനെ ഒരു സ്ക്വാഡിനെ ഒരു 3-1 ഗെയിം പ്ലേ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിച്ചു തന്നായിരുന്നു. ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ നെയ്ഡാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് തേർഡ് ക്യാമറയിലൂടെ നോക്കിയാൽ മാത്രമേ ചിലപ്പം ആ കറക്റ്റ് വ്യൂ കിട്ടൂ. കാരണം ഇത് സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു ഓ എസ് കെ വീണ് കഴിഞ്ഞു. കില്ലറും താനാസും മാത്രമാണ് ആ ഗംഭീരാട്ടി താനാസോസ് കില്ലർ അത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ടീം ദ ഓസലൻ ആൻഡ് എക്സ്പോറിങ് പെർഫോമൻസ് ഒന്നും പറയാനില്ല. അമേസിങ് ആയിട്ട് ആ ടീമിനെ സ്ലോട്ട് 19 ടീമിനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതാ നെക്സ്റ്റ് ഫ്ലൈറ്റ് അവിടെ നമ്മുടെ സ്ലോട്ട് 10-ൽ അടി തുടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് ഫ്ലൈറ്റ് നമ്മുടെ MS-13 സ്ലോട്ട് നമ്പർ 6 അൾട്രാ
അപ്പോൾ അവർ ഫൈറ്റ് എടുത്ത് തുടങ്ങി. എന്തായാലും ആദ്യത്തെ ഒരു ഫൈറ്റ് ഗംഭീര ഫൈറ്റായിരുന്നു. ഒരാൾ നോക്കാക്കിയെങ്കിലും കില്ലൊന്നും നമ്മുടെ എക്സോ ടീമിൻ്റെ കില്ല് വീഴാതെ തന്നെ അവർ ആ ടീമിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു നല്ല ഗെയിം പ്ലേ തന്നെ ആയിരുന്നു. ഒരുമിച്ച് ഒരേ മനസ്സോടു കൂടിയുള്ള ഒരു പുഷ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അതിൻ്റെ സക്സസ്ഫുള്ള കാരണം. നമ്മുടെ ആസ്ട്രക് ടീം എവിടെ ആരോ വൈപ്പാക്കി, എനിക്ക് പെട്ടെന്ന് മെസ്സേജ് വയ്ക്കാൻ കഴിഞ്ഞില്ല. ടി എം ടീമുമായിട്ടൊരു ബിഗ് ടീം അൾട്രാ എസ് എസ് രണ്ട് സ്ഥലത്തടിയാണ് ബ്രോ. എനിക്ക് പെട്ടെന്ന് സ്പെക് ചെയ്ത് കിട്ടുന്നില്ല എവിടേക്കാണ് പോകേണ്ടതെന്ന്. സോ നമ്മൾ ഞാൻ വിച്ച് എം എസ് തേർട്ടീനെ തീർത്ത് കളഞ്ഞു. എക്സ് ഗെയിമിനെ എക്സ് ഗെയിമർ തേർട്ടീനെയും തീർത്തിട്ടുണ്ട്. നമ്മുടെ സ്ലോട്ട് നമ്പർ 6 ബാർബേറിയൻസ് ആണ്. ഐ തിങ്ക് സോ ബാർബേറിയൻസ് ആണെന്ന് തോന്നുന്നു. അവിടെ ആയിരുന്നു ആ ഫൈറ്റ് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാർബേറിയൻസ് ആയിരിക്കണം ആ ടീമുകളെ തീർത്തത്. എനിക്ക് പെട്ടെന്ന് മെസ്സേജ് ഞാൻ കണ്ടില്ല. രണ്ട് സ്ഥലത്ത് ഫൈറ്റ് കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ മെസ്സേജ് നോക്കാൻ മറന്നുപോയി. ക്ഷമിക്കുക ഗായ്സ്. അപ്പോൾ നമ്മുടെ ടി എം പിള്ളേർ ഫൈറ്റ് എടുത്ത് തുടങ്ങി. ഫേക്സുമായിട്ടാണോ ഫൈറ്റ്, ഫേക്ക് എക്സുമായിട്ടാണോ ഫൈറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം അതെ, സ്ലോട്ട് നമ്പർ അവിടെ ഒരു വണ്ടിയിൽ വന്ന് നല്ല കട്ടയ്ക്ക് അടിച്ചു. ഇപ്പോൾ നമ്മുടെ ഫേക്ക് എക്സ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. കുറച്ച് ഗ്രൗണ്ടിലാണെങ്കിലും ഫ്രണ്ടിലൊരു സ്റ്റോൺ കവർ ഉള്ളത് കൊണ്ട് കുറച്ച് സപ്പോർട്ട് അവർക്കുണ്ട്. പക്ഷേ നമ്മുടെ ഫൈറ്റ് വീഴുവാണെങ്കിൽ കൂടുതലും സപ്പോർട്ട് നമ്മുടെ ടി എം ടീമിന് തന്നെ ആയിരിക്കും ഫൈറ്റ് സപ്പോർട്ട് വീഴുന്നത്. പക്ഷേ ഒരു ഒരു 3x വെച്ചൊരു അടാറ് ഫൈറ്റ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ലൈൻ എക്സ് ഒപ്പി അത് ഒപ്പി കളിയായിരുന്നു. കാരണം നമ്മുടെ ടി എം ടീമിലെ നമ്മുടെ ചോഡോസോ എന്താണ് നെയിം, ഓക്കെ മേ ബി എനിക്ക് കിട്ടുന്നില്ല. ടി എം ടീമിലെ ഒരു മെമ്പറെ നോക്കാക്കിട്ടുണ്ടായാലും ഡെഡ് ഷോട്ട് ഇമ്പോർട്ടൽ സക്കീർ അവരെന്തായാലും റിവൈവ് കൊടുത്തിട്ടുണ്ട്. എനിവേ എന്തായാലും തിരിച്ച് ഫൈറ്റ് എടുക്കാതെ എന്തായാലും പോകത്തില്ല. കാരണം ഇവരും സോണിലാണ്, അവരും സോണിലാണ്. അപ്പോൾ രണ്ടുപേരും ഫൈറ്റ് എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. കാരണം ഒരു സാധ്യതയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം ഒരാളെ നോക്കാക്കിയതിൻ്റെ ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം എന്തായാലും നമ്മുടെ ഫേക്ക് എക്സ്ട്രീമിനുണ്ടാവും. സോ അവർ എന്തായാലും ഫൈറ്റ് എടുക്കും. അപ്പോൾ ഇന്ത്യ ഏതെങ്കിലും രണ്ടിലൊന്നോ ഓ 3x വെച്ച് നല്ല പൊള്ളപ്പൻ ഫയറിംഗ് ആണ് നടക്കുന്നത്. ഹിറ്റ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിലും പക്ഷെ ഒട്ടും പിൻവാങ്ങുന്നില്ല. അവർ ഫൈറ്റ് എടുക്കാൻ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഫേക്ക് എക്സ് നേരിടുന്ന ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റെഡ് സോണാണ്. റെഡ് സോണിൽ നോക്കായി കഴിഞ്ഞാൽ അവർക്ക് അഡ്വാൻസ് ആവും, എന്താ പറയുക, പുഷ് ചെയ്യാനുള്ള അഡ്വാൻസ് അവർക്ക് കൂടും. സോ അതുകൊണ്ട് ഫേക്ക് എക്സ് അങ്ങനെ റെഡ് സോണിനെ നേരിടേണ്ട ഒരു കാര്യം ഒട്ടും ഒഴിച്ചു കളയാൻ പറ്റില്ല. കാരണം അത് റെഡ് സോണിലാണ് ഫേക്ക് എക്സ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ടി എം ടീമും ഇവിടെ റെഡ് സോണിൽ തന്നെയാണ് ഉള്ളത്. ഒട്ടും പിന്നോട്ടല്ല. ഇനി റെഡ് സോണല്ല, ഇനി പേമാരി വന്നാൽ പോലും വിട്ടുമാറില്ല എന്നുള്ള, ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള അതേ ഒരു വാശിയിലൂടെ തന്നെ ടി എം ടീം അങ്ങോട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഒന്നില്ലെങ്കിൽ ഫേക്ക് എക്സ് ടീം അല്ലെങ്കിൽ ടി എം ടീമിൽ നിന്നൊരു ഒരു തീരുമാനം ഇതിലുണ്ടാകുമെന്നുള്ളത് കാര്യം തീർച്ചയായി കഴിഞ്ഞു. കാരണം നമ്മുടെ ഫേക്ക് എക്സിൻ്റെ രണ്ടുപേർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അവർ ടി എംസിൻ്റെ റൈറ്റ് സൈഡിലൂടെ അല്ലെങ്കിൽ FX ലെഫ്റ്റ് സൈഡിലൂടെ പ്ലാൻ ചെയ്ത് കയറിയിരിക്കുന്നു. യെസ് ബ്രോ, ഞാൻ കണ്ടില്ല ബ്രോ. ഇത് ഏത് റൂമാണ്? ഇത് നമ്മുടെ പുതിയ നമ്മുടെ റൂമാണ്. നമ്മളാണ് സ്പെക് ചെയ്യുന്നത്. ഡെറ്റി ഹെഡ്സ് എന്ന് പറഞ്ഞ ടീമിൻ്റെ റൂമാണ്. ഗോസ്റ്റ് പ്രോ അതാണ് അവിടെ പൊള്ളിച്ചടിക്കിട്ട്. ഗോസ്റ്റ് പ്രോ ഒരു കട്ട AKM വെച്ചിട്ട് ഒരു കട്ട സ്പ്രേ ആയിരുന്നു. സോ ആ വണ്ടി എക്സ്പ്ലോസ് ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. നമ്മുടെ ട്രയൽ IGLsനെ നോക്കിയിരിക്കുന്നു നമ്മുടെ ഗോസ്റ്റ് പ്രോ. സോ അവരുടെ ടീമിൽ നോക്ക് വീണിട്ടില്ല. ഫേക്സ് ഇപ്പോഴും സെറ്റായിട്ട് ഫുള്ള് വളഞ്ഞ് റൗണ്ട് ചെയ്ത് ഈ ടീമിനെ വൈപ്പ് ചെയ്യാനുള്ള ഒരു മാസ്റ്റർ പ്ലാനിങ്ങിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരു അമേസിങ് സ്റ്റോട്ട് AMWന് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഡെഡ് ഷോട്ടാണ് TMൻ്റെ ഡെഡ് ഷോട്ട് നോക്കായിരിക്കുന്നു. സ്റ്റാരേജ് എന്ന് പറഞ്ഞ പ്ലെയർ മാക്സ് ഒരു അമേസിങ് AMWനുള്ള ഒരു ഷോട്ടാണ് കൊടുത്തത്. സോ ആ പ്ലാനിങ് അവരുടെ സക്സസ് ആയി എന്ന് പറയാം. കാരണം ലെഫ്റ്റ് സൈഡിലൂടെ ഫേക്ക് എക്സ് കയറിയത് ഇതിനായിരുന്നു തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലത്തെ ഒരു എന്താ പറയുന്നത് ഒരു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആ നോക്ക് വീണ ആ ടീമിനെ പുഷ് ചെയ്യാനുള്ള
പുഷ് ചെയ്യാനുള്ള ഒരേ ഒരേ ഒരു നീക്കത്തിലേക്കാണ് നമ്മുടെ ഫേക്കേഴ്സിൻ്റെ ടീമുള്ളത്. ഒരു ഒരു നേർക്ക് നേരെയുള്ള ഫൈറ്റ് വീഴുന്നു, കാരണം ഓ ഫയർ കേട്ട മൂമെൻറ്റിൽ മാത്രം അടിച്ചുകൊണ്ട് നമ്മുടെ ചിരയിൽ നിൽക്കുന്നതിന് ആ സ്മോക്കിൻ്റെ അടുത്ത് ഒരു മെമ്പറുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു എനിമി ഉണ്ടോ എന്നുള്ളത് വ്യക്തമായി അറിയാം. സോ രണ്ടുപേരും എന്താ പറയുന്ന വളരെ കണ്ണിങ്ങോടെയാണ് മൂവ് ചെയ്യുന്നത്, കാരണം ഓപ്പണയിൽ നമ്മുടെ ഡെഡ് ഷോട്ട് ഫൈറ്റ് ഫയർ ചെയ്യുമോ എന്നുള്ള ഒരു ഡൗട്ടുള്ളത് കൊണ്ടായിരിക്കാം മേ ബി അടുത്തൊരു നെയ്ഡ് വീണിട്ടുണ്ട്. സോ ഫേക്കെക്സ് അമേസിംഗ് ആയിട്ട് പ്ലാൻ ചെയ്ത് അവരെ കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ഒരു രണ്ട് ഡിസിഷനിലാണ് M76 വെച്ച് ഒരു പടക്കൻ ഫയർ എന്താ പറയുന്ന ഒന്നും പറയാനില്ലാത്തൊരു ഫയറിംഗ് ആയിരുന്നു M76 വേഴ്സസ് സിക്സസ് ത്രീയാക്കിയാണ് ഫയർ ചെയ്തതെന്ന് അറിയാം. എന്നാലും കൊള്ളാം, അത്രയും റീക്കോയിൽ ഉള്ളൊരു ഗണ്ണ് വെച്ച് ഫയറണമെങ്കിൽ ആ കോൺഫിഡൻറ്റ് ലെവൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സോണുകൾ വളരെ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ ഓ ബാഡ് ലക്ക് ജോസ് മാൻ വാട്ട് എ മൂവ്മെൻറ്റ് യാ. എന്തായാലും ടി എസ് ഫേക്കെക്സിനെ വൈപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഗൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, കാരണം ഫേക്കെക്സിൻ്റെ ടീം ഫേക്സിൻ്റെ ടീം വൈപ്പായി കഴിഞ്ഞു. ടി എസ് വളരെ ബുദ്ധിപൂർവമായി നീങ്ങിയത് കൊണ്ടായിരിക്കണം, ആ ടീമിനുള്ള ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കണം അവർക്ക് ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു കീഴ്പ്പെടുത്തൽ ശക്തമായി ചെയ്യാൻ കഴിഞ്ഞത്. എനിവേ നമുക്ക് നേരെ നമ്മുടെ സ്ലോട്ട് നമ്പർ 25 പോവാം, ഡേർട്ടി എയ്റ്റ്സിലേക്ക് പോവാം. നമ്മുടെ ബോംബെയിലെ അധോലോക നായകന്മാരുടെ പേരുകളുമൊക്കെ ആയി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഡേർട്ടി എയ്റ്റ്സ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി സ്ലോട്ട് നമ്പർ 10 പുഷ് ചെയ്യാനുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കണം, കാരണം ഇവർ കയറി ചെല്ലുന്നത് സ്ലോട്ട് നമ്പർ ഡി എക്സ് കുറച്ച് ഇതുണ്ട് എനിക്ക്, കാരണം ഈ ടീമുകളെയൊക്കെ നമ്മൾ തപ്പി മനസ്സിൽ ഓർത്ത് വയ്ക്കാത്തത് കൊണ്ട് ഈ ഫൈറ്റ് എടുക്കുന്ന ടീമുകൾ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോഴും ഫയറിംഗ് ലേറ്റാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, എക്സലൻസി ടീം ഒക്കെ കില്ലൊന്നും എടുത്തിട്ടില്ല, അവർ നല്ല ഇതായിട്ട് മലയും കുന്നുമൊക്കെ കയറി വരുന്നേ ഉള്ളൂ. നമ്മുടെ ഗോസ്റ്റ് ടീമുണ്ട്. എയർ ഡ്രോപ്പ് നോക്കണ്ട, എയർ ഡ്രോപ്പൊക്കെ നോക്കിയാൽ നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഫൈറ്റ് എടുക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സലൻസി ടീമും സ്ലോട്ട് നമ്പർ 6 സ്ലോട്ട് നമ്പർ 6 അൾട്ര അവരുമായിട്ടായിരിക്കും മിക്കവാറും ഫൈറ്റ് എടുക്കാൻ പോകുന്നത്, കാരണം ഈ വണ്ടി ഓടിച്ചെല്ലുന്ന നേരെ അതിലോട്ടാണ്. നമ്മുടെ എക്സൻസ് ടീം നമ്മുടെ ഡെഡ് ഹെഡ്സ് ആയിട്ടൊരു ഫൈറ്റ് എടുത്തു, നൈസായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞു, ഒഴിക്കിനെ വൈപ്പ് ചെയ്തു. എന്നാലും പിന്നോട്ട് ഒട്ടും മുന്നോട്ടില്ല, ഒരു റഷ്യയിൽ അമേസിംഗ് ആയിട്ട് തീർത്തുകൊണ്ടിരിക്കുന്ന ജാവ പൊളിച്ചടിക്കി എക്സസിലെ ഋഷീനെ തീർത്ത് കളഞ്ഞു. ജാവ എന്താണ് ജാവ, ഒരു രക്ഷയില്ല, ജവാൻ അടിക്കുന്ന സാധനത്തിൻ്റെ പേരൊക്കെ ഇട്ടിരിക്കുകയാണ്, കട്ടക്കരിപ്പാണ്, ഒരു രക്ഷയില്ല. ആ ജവാനാണ് വേറെ ജവാനാണോ നമുക്ക് പിന്നെ അറിയാം, എന്തായാലും ജവാൻ എന്നാണ്. ഇത്രയും നേരം ജാവ എന്ന് ഞാൻ കണ്ടുള്ളൂ. ജവാൻ എസ് ആ പുള്ളിയും കോമയൊക്കെ ഇട്ട് നമ്മൾ തപ്പിയെടുത്തപ്പോൾ ജവാനായി. എനിവേ നല്ലൊരു കളിയായിരുന്നു നമ്മുടെ ഡെഡ് ഷോട്ട് അല്ല സോറി ഡേർട്ടി ഹെഡ്സ് പിള്ളേർ കാഴ്ചവെച്ചത്, നൈസ് പ്ലേ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഫൈറ്റ് നടക്കാൻ ചാൻസ് നമ്മുടെ സ്ലോട്ട് നമ്പർ 21 സ്ലോട്ട് നമ്പർ 21 എന്ന് പറയുന്നത് നമ്മുടെ സി എക്സ് എന്ന് പറഞ്ഞ ടീമാണ്, അപ്പോൾ അവർ നൈസായിട്ട് നമ്മുടെ ആരെയാണ് പുഷ് ചെയ്യാൻ പോകുന്നത്, ഒരു ടീമിനെ അവിടെ കണ്ടവർ. സ്ലോട്ട് സെവനിലുള്ള ടീമാരാണ് നമ്മുടെ സ്ലോട്ട് സെവൻ ലുനാറ്റിക്സ് എന്ന് പറഞ്ഞ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ലോട്ട് സെവനിൽ അവരെ പുഷ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തി നൈസായിട്ട് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ പ്രകടനങ്ങളോ എന്തായാലും ഫൈറ്റുകളൊന്നും
എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഫൈറ്റ് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മളിപ്പോൾ എന്താ പറയുന്നത് നാലാമത്തെ സോണാണ്. നാലാമത്തെ സോൺ ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അഞ്ചാമത്തെ സോണിലെത്തുന്നതോടുകൂടി ഏതാണ്ടൊക്കെ തീരുമാനമാകും. കാരണം ഇപ്പോൾ 11 ടീം 37 മെമ്പേഴ്സുമാണുള്ളത്. അപ്പോൾ ഇതിലൊരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു കളിയുടെ ഡിന്നർ ആരടിക്കും എന്നുള്ളത് ഒരു ഒരു ആർക്കെങ്കിലും എന്താ പറയുക പറയാൻ കഴിയുമെങ്കിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ലൈവ് കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ടീം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ടീമുകളുടെ പ്രകടനം നമ്മുടെ ഡോ ഡി ഡി എക്സ് ഇത് ഏതാണ് ടീം ഡി ഡി ഓ സ്ലോട്ട് 22 നന്ദു നന്ദു ഡി ഡി എസ് സ്ലോട്ട് 22 നന്ദു ആരായിട്ടാണ് നമ്മുടെ ഫൈറ്റ് 23 ആരാണ് എക്സലൻസി ടീമുമായിട്ടാണ് അവർ ഫൈറ്റ് എടുക്കുന്നത്. നമ്മുടെ എസ്കോട്ടിക്ക നോക്കാക്കി ഈ ഒരു മൂമെൻറ്റിൽ ഒരിക്കലും ഇഴയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഇഴഞ്ഞ് നിൽക്കുകയാണ്. കാരണം അവർക്ക് അവർ മേളി ഒന്നാമത്തെ കാര്യം അഡ്വാൻറ്റേജ് അവർക്കാണ്. കാരണം ടോപ്പിലാണ് ആ എനിമി നിൽക്കുന്നത്. സോ സ്മോക്കിട്ടപ്പം തന്നെ റിവൈവ് കൊടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു സോണിൽ പെട്ടെന്ന് റിവൈവ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ഹാർഡായിട്ടുള്ള സോണാണ് വരുന്നത്. ഓ അപ്പോൾ നമ്മുടെ സ്ലോട്ട് നമ്പർ 7 അടിയാണോ ഏതാണ് ടീം? ഗോസ്റ്റ് ഒട്ടും പിന്നോട്ടല്ല അവർ. എന്തായാലും നന്ദു ഡി ഡി എക്സ് നന്ദു ഫൈറ്റ് എടുക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫൈറ്റിന് വേണ്ടി പുറകു നമ്മുടെ ആസ്റ്റക് ടീമിൻ്റെ ഫൈറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആസ്റ്റക് ടീമിനെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് എടുത്തു കേട്ടോ. അവർ ആക്സ് ടീം മൊത്തത്തിൽ ആക്സ് ടീം ഓ എവിടെ നോക്കിയാൽ മതി. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് 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 ആരാണ് ഫൈറ്റ് എടുക്കുന്നത്? നമുക്ക് എന്തായാലും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് എവിടെ എന്നറിയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അതുകൊണ്ട് ടോപ്പ് ക്യാമറ ടോപ്പ് വ്യൂ ക്യാമറയിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു മോഡാകുമ്പോൾ നമുക്ക് ഓ അടി പ്ലേ സോണിൽ പോയിട്ടുണ്ട്. ടി എസിൻ്റെ പിള്ളേർ ജവാൻ ഒരു നോക്ക് കൊടുത്തിട്ടുണ്ട്. ജവാന് നോക്ക് കൊടുത്ത് നമ്മുടെ ആരാ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓ ജവാന് ടീമിനെയും അവർ ഉറക്കി. ടി എക്സ് ടീമിനെ ഐസായിട്ടും കുറയ്ക്കുന്നു. ബോക്സ് ടീം TX ടീമിനെ അങ്ങനെ ഐസായിട്ട് ഉറക്കി കളഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള നമ്മുടെ സ്ലോട്ട് നമ്പർ 7 നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആക്സ് ടീം നല്ല ഫൈറ്റാണ് കൊടുക്കുന്നത്. ഒട്ടും പിന്നോട്ടല്ല നമ്മുടെ എന്താ പറയുന്നത് സ്ലോട്ട് സെവൻ ലിനാറ്റിക്സ് എന്ന് പറഞ്ഞ ടീമാണ് സ്ലോട്ട് 7. വണ്ടി എടുത്ത് എസ്കേപ്പ് ആകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പം നല്ല പണി കിട്ടാനുള്ള ചാൻസ് എല്ലാ രീതിയിലും കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് നൈസായിട്ട് വണ്ടിയെടുത്ത് മൂവ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് തോന്നുന്നു. കാരണം അവരുടെ ഐ ജി എല് പറയുന്ന പോലെ അവർ ആ സ്ഥലത്തുനിന്ന് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എൽ സി ഒട്ടും പിന്നിലോട്ടല്ല. ഡെഡ് ഷോട്ട് ടീമിൻ്റെ ഡെഡ് ഷോട്ടിന് ഓ നോ നല്ല ഫൈറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഗോസ്റ്റ് രാവൺ ടി എസിലെ ഡെഡ് ഷോട്ട് നോക്കാക്കിയിട്ടുണ്ട്. കാർണ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വണ്ടി. സ്ലോട്ട് 7 ഒരു രക്ഷയില്ല. മേളിലും താഴെയൊക്കെ നല്ല ഗുമ്മം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡിന്നർ ആരടിക്കും ബ്രോ? ഗോസ്റ്റിനെ സ്പെക്ക് ചെയ്യാം ബ്രോ. അതിനെന്താ കുഴപ്പമില്ല. അതെ ഗോസ്റ്റ് ഗോസ്റ്റിനെ സ്പെക്ക് ചെയ്ത് രാവൺ ബ്രോ. നമ്മുടെ ജോക്കർ അവിടെ ജോക്കറിനെ തീർത്ത് കളഞ്ഞു. പക്ഷേ മക്കാസും രാവണ്ണും പ്രോയും ഉണ്ട്. അതുകൊണ്ട് ഒട്ടും പിന്നോട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഗോസിനെ ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലത്തെ ഒരു ഗെയിം പ്ലേ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഗോസ്റ്റ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ TM ടീമും എന്താ പറയുക ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ CX ടീം നൈസായിട്ട് അവിടെ ഫൈറ്റ് എടുത്തു. നല്ല രീതിയിൽ ഫൈറ്റ് എടുത്തു. പക്ഷേ അവരുടെ രണ്ട് ടീം നഷ്ടമായി എന്ന് തന്നെയാണ് പറയാം. എന്നാലും ഒരു ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫൈറ്റ് അതിന് തൊട്ടടുത്ത് തന്നെ അടുത്ത ഫൈറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ലോട്ട് 7 ഓ ഒരു രക്ഷയില്ല. സ്ലോട്ട് 7 ഒരുമിച്ചു പുഷ് ചെയ്തു നമ്മുടെ എന്താ പറയുക ആ ടീമിനെ വൈപ്പായി കളഞ്ഞ് നമ്മുടെ എക്സലൻസി ടീമിനെ നൈസ് ഫൈറ്റ് റോക്ക് കൊടുത്ത് ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് കൊടുത്ത് ഓ ഫൈറ്റ് എടുത്തു. എന്നാലും ഒന്നും പറയാനുള്ള ബാഡ് ലക്ക്.
നമ്മുടെ സ്ലോട്ട് സെവൻ, സ്ലോട്ട് സെവൻ നമ്മുടെ ലുനാറ്റിക്സ് തന്നെ ആ 9 കില്ലോടുകൂടി ആ ടീം അടുത്തുണ്ടായിരുന്ന ടീമുകളെല്ലാം വൈപ്പ് ചെയ്ത് മുന്നിൽ നിൽക്കുകയാണ്. ഇനിയിപ്പം മൊത്തം 3 ടീമും 2 മെമ്പേഴ്സും സോറി 8 മെമ്പേഴ്സുമാണ്. അതിൽ ഇപ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. നമ്മുടെ ലുനാറ്റിക്സ് ടീമുണ്ട്, ഹോക്സ് ഉണ്ട്, ഹോക്സ് ടീം പിന്നെയുണ്ട്, പിന്നെ ആലോ ഒരു മെമ്പറേ ഉള്ളൂ. നമ്മുടെ ഗോസ്റ്റിൻ്റെ ടീമുണ്ട്. അപ്പോൾ എനിവേ ഇന്നത്തെ ഡിന്നർ ആരടിക്കും എന്നുള്ളത് ഡൗട്ടിലാണ്. കാരണം പാച്ചു ഒറ്റയ്ക്കാണ് അവിടെ ഉള്ളത്. പാച്ചു നൈസായിട്ട് നോക്കുന്നുണ്ട്. ഓ മിനി 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 14 നല്ല ഫൈറ്റ് പാച്ചുവിന് കൊടുത്തിട്ടുണ്ട്. പാച്ചുവിൻ്റെ കില്ലും കൂടെ എടുക്കും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാച്ചു നൈസായിട്ട് ബാക്കിലേക്ക് വലിഞ്ഞു. പാച്ചുവിനെ അടിക്കാനുള്ള പരിപാടിയാണ്. ഗോസ്റ്റ് സൈഡിലൂടെ കയറി വരുന്നുണ്ട്. ഗോസ്റ്റ് നൈസായിട്ട് പ്രോയും മക്കസും നമ്മുടെ രാവണ്ണും ചേർന്ന് ഒരുമിച്ച് പുഷ് ചെയ്യാനുള്ള പരിപാടി ആണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോൾ ഗോസിന് സപ്പോർട്ടാണ് സോൺ. അപ്പോൾ അതുകൊണ്ട് കയറി വരുമ്പോൾ അടിക്കാനുള്ള പ്ലാനാണ്. കാരണം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവർക്ക് അവർ സോൺ സപ്പോർട്ട് ഗോസിനാണെങ്കിൽ പോലും ഓ നൈസ് പ്ലേ. അവിടെ നിന്ന് നമ്മുടെ പാച്ചു നോക്കാക്കി കൊടുത്തിട്ടുണ്ട്. എൽ സീനെ പാച്ചു നോക്കാക്കി കൊടുത്തിട്ടുണ്ട്. പാച്ചുവിനെ വൈപ്പ് ചെയ്തു. അപ്പോൾ ഇനി ത്രീ വേഴ്സസ് ത്രീ മക്കാസ് ആൻഡ് ഗോസ്റ്റ് പ്രോ നോക്കായില്ല. മക്കാസ് മാത്രമാണ് നോക്കായിട്ടുള്ളത്. ഗോസ്റ്റ് പ്രോ റിവൈവ് കൊടുക്കാനാണ്. എൽ സിക്ക് അടി കൊടുക്കും. ഓ പ്രോ വീണു. രാവണൻ മാത്രമാണുള്ളത്. രാവണൻ ഒറ്റയ്ക്ക് നിന്ന് 3 ടീമിനെ പുഷ് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഓ ഒരു രക്ഷയില്ല, ആരും വീഴുന്നില്ല. But anyway, congratulations team. നമ്മുടെ ഇന്നത്തെ ഡിന്നർ അടിച്ചിരിക്കുന്ന സ്ലോട്ട് 7 ആണ്. സോ ഗൈസ്, അടിപൊളി ഗെയിം പ്ലേ ആയിരുന്നു ലുനാറ്റിക്സ് ടീം. ദ കൺഗ്രാജുലേഷൻസ് ടീം ലുനാറ്റിക്സ്. നല്ല ഒരു ഗെയിം പ്ലേ തന്നെയായിരുന്നു. പക്ഷേ ഗോസ്റ്റിൻ്റെ മക്കാസ് സോറി രാവണൻ നല്ല രീതിയിൽ ഡിഫൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും നടന്നില്ല. കാരണം 3 vs 1 ആയിരുന്നു ആ ഒരു ലാസ്റ്റ് മൂമെൻറ്റിൽ വന്നത്. അത് ശരിക്കും രാവണനെ മൈൻഡ് ഔട്ട് ആക്കിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ആ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ലുനാറ്റിക്സ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു നമ്മുടെ മിറാമറിൽ ലുനാറ്റിക് ടീംസ്. എനിവേ ഇനി മുന്നോട്ടുള്ള ഗെയിം പ്ലേയിലും ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എനിവേ അപ്പോൾ നമുക്ക് സ്ലോട്ട് നമ്പർ സോറി കില്ലിലേക്ക് നമുക്കൊന്ന് പോകാം. ലുനാറ്റിക് ടീംസ് വന്നിട്ട് നമുക്ക് കില്ലെടുത്തിരിക്കുന്ന ടോട്ടൽ 12 കില്ലുകളാണ് എടുത്തിരിക്കുന്നത്. ഗോസ്റ്റ് ടീം ടോട്ടൽ എടുത്തിരിക്കുന്നത് 5 കില്ലാണ്. ഹോക്സ് ടീം എടുത്തിരിക്കുന്നത് 1 കില്ലാണ്. പിന്നെ നമ്മുടെ എക്സലൻസി ടീം അവർ നല്ല ഒരു കിൽ പോയിൻ്റ് അവർ നേടിയിട്ടുണ്ട്. 11 കില്ല് തന്നെ അവർ നേടിയിട്ടുണ്ട്. MS-13 0 കില്ലുകളാണ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സി എക്സ് എന്ന് പറഞ്ഞ ടീം 2 കില്ലുകൾ നേടിയിരിക്കുന്നു. അതുപോലെ തന്നെ ടി എസ് നല്ല രീതിയിലൊരു ഗെയിം പ്ലേ കാഴ്ചവെച്ചതുകൊണ്ട് 7 കില്ലുകൾ അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. DDS നമ്മുടെ 2 കില്ലുകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. TX 0 കില്ലുകളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡെഡ് ഹേർട്സ് എന്ന് പറഞ്ഞ ടീം 4 കില്ലുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്ട്രക് എന്ന് പറഞ്ഞ ടീം 0 കില്ലുകളാണ്. നമ്മുടെ ബാർബേറിയൻസ് എന്ന് പറഞ്ഞ ആ ടീം സോറി അൾട്രാ എന്ന് പറഞ്ഞ ടീം 2 കില്ലുകൾ നേടിയിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൺ എന്ന് പറഞ്ഞ ടീം 4 കില്ലുകളാണ് ഇരിക്കുന്നത്. ഫേക്ക് എക്സ് എന്ന് പറഞ്ഞ ടീം 1 കില്ലു എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബി എന്ന് പറഞ്ഞ ടീമിന് 0 കില്ലാണ്. സൈക്കോ 0 കില്ലാണ്. എനിവേ കൺഗ്രാജുലേഷൻസ് ടീം നമ്മുടെ സോറി വൺ സെക്കൻഡ് ആ പേര് ഞാൻ വിട്ടുപോകുന്നു. എനിവേ കൺഗ്രാജുലേഷൻസ് ലുനാറ്റിക്സ്. അപ്പോൾ നല്ലൊരു ഗെയിം പ്ലേ അവർ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ആവാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും 15-ത്തെ റൂം മാച്ചിൽ നമ്മൾ വീണ്ടും കാണും. DNX ലൈവ് റൂം മാച്ച് ഉണ്ട്. സൈനിങ് ഓഫ് സച്ചു. ബൈ ബൈ. Bye bye.